നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ക്യാൻഡിയാണിത്. നമ്മുടെ വീട്ടിലുള്ള നാച്ചുറലായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്ത് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്കിവിടെ 3/4 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് റോസ്റ്റഡ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് തൊലി കളയാൻ കിട്ടും. കുറേ തൊലിയൊക്കെ ഇതിൻ്റെ പോയിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗങ്ങളും കൂടി പോകാനുണ്ട്, അതും കൂടി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ഇതേതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ ഇളകിപ്പോകും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പച്ചക്കപ്പലണ്ടിയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ പീൽസൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ വേണ്ട മധുരത്തിന് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിതേ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 4 ശർക്കര വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ കപ്പലണ്ടിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ചാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് ഫൈനായിട്ട് അങ്ങനെ പൊടിക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ അതെ, നല്ല തരിയോടുകൂടിയ പൊടിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടലപ്പൊടിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇത് ഇവിടെ ശർക്കരയൊക്കെ ഏകദേശം മെൽറ്റായി വരുന്നുണ്ട്. ഇത് നല്ല ശർക്കരയാണ്, അരിച്ചെടുക്കാനൊന്നുമില്ല കേട്ടോ. അരി തരിയൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുക, എന്നിട്ട് വീണ്ടും നന്നായി തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ശരിക്കും 1 സ്പൂൺ കൺസിസ്റ്റൻസിയിലേക്ക് വരണം, അത്രയും സമയം നന്നായി തിളപ്പിക്കണം. ഇപ്പം അതിൻ്റെ ഏകദേശം കുറച്ച് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ഇതുപോലെ പതഞ്ഞു പോകും. ഈ സമയത്ത് കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ആയി ഇടുന്ന എടുക്കണം. അപ്പോൾ ഒരു നൂൽ പരുവാവുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പതിയെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. ഇത് ശരിക്കും മിക്സായി കിട്ടും നമുക്ക്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർക്കുന്നത്. പാല് ചേർക്കാതെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാം നന്നായി മിക്സായി. ഇപ്പോൾ ശരിക്കും കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായി കുറുക്കി വറ്റിച്ച് നോൺ സ്റ്റിക്കായി തിക്കാക്കി എടുക്കണം. നമ്മൾ ഹൽവയൊക്കെ തയ്യാറാക്കാൻ ചെയ്യില്ലേ അതുപോലെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരും കുറച്ച് സമയം കഴിയുമ്പോൾ. അത്രയും സമയം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ദേ നോക്കൂ, തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും സൈഡിൽ നിന്ന് നെയ്യൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നന്നായി ഓയിലൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ല ഭംഗിയുള്ള മൗൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ അതേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ചൂടാറുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് വരും ഇത്. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് പുറത്ത് വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് നേരം ഫ്രിഡ്ജിലേക്കും വെച്ച് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ദേ ഞാൻ ഏകദേശം ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാൻ പറ്റും ഇത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.